ഹായ് ഫ്രണ്ട്സ് കോ ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഇരുപത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി തന്നിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉൾപ്പെട്ട വീഡിയോ ആണിത് അപ്പോൾ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ശരിയുത്തരം കാണുന്നു അതനുസരിച്ചുള്ള മാർഗുകൾ നിങ്ങൾ എന്താണ് ആ ഒരു ആൻസറിൻ്റെ താഴെ ആ ഒരു കമൻ്റായിട്ട് ഓരോ മാർഗം നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക ഇതൊരിക്കലും നിങ്ങൾക്ക് ഇത്രയും തെറ്റിപ്പോയല്ലോ എന്നുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടല്ല നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കൂട്ടി ഇതേ ക്വസ്റ്റ്യൻ തന്നെ എക്സാം ഹാളിൽ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു എക്സാം നടത്തുന്നത് ഫസ്റ്റ് ആൻസർ ആൻസറിലേക്ക് കടക്കാം ഫസ്റ്റ് ആൻസർ ടു ടേൺ എ ഡെഫ് ഇയർ ടു എന്നുള്ള ക്വസ്റ്റ്യനാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ടു ഷോ ഇൻ ഡിഫറൻസ് അടുത്ത ക്വസ്റ്റ്യൻ എ ബെഡ് ഓഫ് നെയിൽസ് എ ബെഡ് ഓഫ് നെയിൽസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ പെയിൻഫുൾ പെയ്ൻഫുൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അൻ്റോണിയോ എഴുതാനാണ് ഓപ്പോസിറ്റ് ആൻഡിക് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് മോഡേൺ അടുത്തത് ബോണഫൈഡ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി മാലഫൈഡ് മാലഫൈഡ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് വെയർബ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഹീസ് ടീച്ചിങ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിൻസ് ടു തൗസൻഡ് ടെൻ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആണ് ഓപ്ഷൻ ബി ഹാസ്ബീൻ ഓപ്ഷൻ ബി ഹാസ്ബീൻ അടുത്തത് കാറ്റിൽ ഈസ് ഗ്രേസിംഗ് ഇൻ ദ പാഡി ഫീൽഡ് എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ എ ആണ് ക്യാറ്റിൽ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അവിടെ ആറ് ചേർക്കണം ആർ അടുത്തത് ആണ് ചോദിച്ചിരിക്കുന്നത് ക്വഞ്ച് എന്നുള്ളതിൻ്റെ സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ആണ് സാറ്റിസ്ഫൈ ആൻസർ ഓപ്ഷൻ ബി സാറ്റിസ്ഫൈ അടുത്തത് റെഫ്യൂട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഡിനെയ് ഓപ്ഷൻ എ ആണ് ഡിനെയ് അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ മീനിങ് ഓഫ് അലൂഷൻ അലൂഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണ് ഓപ്ഷൻ എ ആണ് റഫറൻസ് ഓപ്ഷൻ എ റഫറൻസ് പത്താമത്തെ ക്വസ്റ്റ്യൻ മീറ്റിംഗ് മീനിങ് ഓഫ് ഇലൂഷൻ ഇലൂഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് റോങ് തിങ്കിങ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ക്രയിങ് സൗണ്ട് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ ബ്രാക്കറ്റ് ക്രൈയിങ് സൗണ്ട് ആ ക്രയിങ് സൗണ്ട് ഓരോന്നിൻ്റെയുമാണ് ചോദിച്ചിരിക്കുന്നത് ഡിയർ മാനിൻ്റെ ക്രയിങ് സൗണ്ട് എന്താണെന്നാണ് ചോദിക്കുന്നത് മാൻ കരയുന്നത് ബെല്ലടിക്കുന്ന പോലെയാന്ന് ഓർത്താൽ മതി ഓപ്ഷൻ ബി ആണ് ബെൽ അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാറ്റ് ക്യാറ്റിൻ്റെ ക്രൈങ് സൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത് മ്യൂ ഏതാണ് മ്യൂ അടുത്തത് താഴെ തന്നിരിക്കുന്നവൻ്റെ യങ് വൺസ് അതായത് കുഞ്ഞുങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോക്സ് ഫോക്സ് എന്നുള്ളതിൻ്റെ കുഞ്ഞിന് പറയുന്ന പേരാണ് ബി ആണ് ഓപ്ഷൻ കബ്ബ് പതിനാലാമത്തെ ഡോങ്കി ഡോങ്കിയുടെ കുഞ്ഞിന് പറയുന്ന പേരെന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫോൾ അടുത്തത് മ്യൂസിഷ്യൻ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് മ്യൂസിഷ്യൻ കറക്റ്റായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റിസഷൻ റിസഷൻ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ പതിനേഴാമത്തെ എ പേഴ്സൺ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് സെവൻറ്റി ആൻഡ് എയ്റ്റി ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത് പതിനെട്ടാമത്തേത് എ ടാങ്ക് ഫോർ ഫിഷസ് ഓപ്ഷൻ തന്നിരിക്കുന്നത് സി ആണ് ആയിട്ടുള്ളത് അക്വേറിയം പത്തൊൻപതാമത്തേത് പ്രിപ്പോസിഷൻ ആണ് ഹി വാസ് ട്രാവലിംഗ് ഹി വാസ് ട്രാവലിംഗ് ഡാഷ് ദ ബസ് ഓപ്ഷൻ ഓൺ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മൈ ഡോട്ടർ ഈസ് എ ഡാഷ് ഓപ്ഷൻ തന്നിരിക്കുന്നത് സ്പിൻസ്റ്റർ ആണ് ഓപ്ഷൻ ബി സ്പിൻസ്റ്റർ സ്പിൻസ്റ്റർ ഞാൻ നമ്മുടെ എക്സാമിനേഷൻ ബോർഡ് നടത്തിയ പരീക്ഷയുടെ ഇരുപത് ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് തന്നിരുന്നത് അതിനകത്ത് കറക്റ്റ് ആൻസർ അവർ ഫൈനൽ കീ വെച്ച് കൊടുത്തിട്ടുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആൻസർ കീ തയ്യാറാക്കിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിനോടൊപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്